नमस्ते, നമ്മൾ ദൈവീ മാഹാത്മ്യം ആണ് നോക്കുന്നത്. കഴിഞ്ഞ 6 ഭാഗങ്ങളായി ദൈവീ മാഹാത്മ്യത്തിന്റെ കുറെ അത് പാരായണം ചെയ്താലുള്ള ഗുണങ്ങൾ എന്താണെന്നതിനെ കുറിച്ച് കുറച്ച് പറഞ്ഞു. ഇനി നമുക്ക് അത് വീണ്ടും പറയുകയാണ്. ദൈവീ മാഹാത്മ്യം വീണ്ടും തുടരുകയാണ്. ദേവി പറയുകയാണ്, സർവം മമൈതന്മാഹാത്മ്യം മമ സന്നിധികാരകം. ദേവി വളരെ പ്രധാനമായിട്ട് പറയുന്നതാണ്, എവിടെയാണോ എന്റെ മാഹാത്മ്യമുള്ളത്, അല്ലെങ്കിൽ ഈ മാഹാത്മ്യം എന്ന് പറയുന്നത്, എന്റെ ദേവി മാഹാത്മ്യം എന്ന് പറയുന്ന ഗ്രന്ഥം എവിടെയാണോ ഉള്ളത്, അല്ലെങ്കിൽ ഈ ദേവി മാഹാത്മ്യത്തെ മാഹാത്മ്യം എവിടെയാണോ ഉള്ളത്, അവിടെ മുഴുവനും സർവം മമ, അവിടെ മുഴുവനും സന്നിധികാരകം, സർവം മുഴുവനും മമ, എന്റെ സന്നിധികാരം സാന്നിധ്യത്തെ ഉണ്ടാക്കുന്നു. അപ്പൊ എവിടെയെങ്കിലും ദേവി മഹാത്മ്യം ഉണ്ടായാൽ തന്നെ അത് സാന്നിധ്യത്തെ ഉണ്ടാക്കും. അങ്ങനെയാണെങ്കിൽ ദേവി മഹാത്മ്യം പാരായണം ചെയ്യുക കൂടി ചെയ്താലോ? സാന്നിധ്യം മാത്രമല്ല, ദേവിയുടെ പരിപൂർണമായ അനുഗ്രഹം ഉണ്ടാവും. പശു പുഷ്പാർക്കധൂപൈച്ച ഗന്ധധീപൈസ്തഥോത്തമൈ. പശുക്കള്, പുഷ്പങ്ങള്, പൂജാംഗങ്ങളായ തേൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ, നെയ്യ്, ധൂപങ്ങൾ, ഇവ കൊണ്ട് അപ്രകാരം ഉത്തമങ്ങളായിരിക്കുന്ന ഗന്ധങ്ങളെ കൊണ്ടും ദീപങ്ങളെ കൊണ്ടുമൊക്കെ പൂജിക്കുക. ഇതൊക്കെ ചെയ്യാം. പിന്നെയോ, വിപ്രാണാം ഭോജനയർ ഹോമൈ പ്രേപ്രോക്ഷണീയർ ഹർനിശം അന്വേച്ച വിവിധയർ ഭോഗൈ പ്രധാനയർ വത്സരേണയ. അങ്ങനെ അഹർനിശം പകലും രാത്രിയുമൊക്കെ വിപ്രാണാം ഭോജനൈ ബ്രാഹ്മണന്മാരുടെ ഭോജനങ്ങളെ കൊണ്ടും. ബ്രാഹ്മണന്മാരുടെ ഭോജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ബ്രാഹ്മണന്മാരല്ല ഉദ്ദേശിക്കുക. ഇന്ന് ബ്രാഹ്മണ ജാതിയിൽ പിറന്നുള്ളത് കൊണ്ടല്ല, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഈശ്വര സാന്നിധ്യമുള്ളവൻ, ബ്രഹ്മത്തെ അറിഞ്ഞവൻ എന്നൊക്കെയാണ് പറയുക. അല്ലാണ്ട് ബ്രാഹ്മണ ജാതിയിൽ പിറന്നതെന്ന് ആരും ധരിക്കണ്ട. അങ്ങനെയുള്ള അവരെയും വിഭ്രാണം, അങ്ങനെയുള്ള ബ്രാഹ്മണരെ ഭോജനങ്ങൾ കൊണ്ടും ഹോമൈ പ്രോക്ഷണീയ, ഹോമങ്ങളെ കൊണ്ടും അഭിഷേകങ്ങളെ കൊണ്ടും, പ്രോക്ഷണീയം അഭിഷേകം, അന്യേ വിവിധ, ഇങ്ങനെ വേറെ പലതരത്തിലുള്ള വിവിധയർന്നയിച്ച വിവിധയർ ഭോഗേ, ഇങ്ങനെ വിവിധങ്ങളായ ഭോഗങ്ങളെ കൊണ്ടും ദാനങ്ങളെ കൊണ്ടും, പ്രധാന ദാനങ്ങളെ കൊണ്ടും, വത്സരേണയ, വത്സരേണ, ഒരു വത്സരം കൊണ്ട് യാതൊരു പ്രീതി. ഇനിയോ, പ്രീതിർമേ ക്രിയതേ വത്സരേണയ പ്രീതിർമേ ക്രിയതേ സാസ്മിൻ സഹൃദുച്ചരിതേ ശ്രുതേ ശ്രുതം ഹരതി പാപാനി തഥാരോഗ്യം പ്രയച്ഛതി. അങ്ങനെയാണെങ്കിൽ വത്സരം, ഒരു വത്സരം കൊണ്ട് യാതൊരു പ്രീതി എനിക്കുണ്ടാകുമോ? എങ്ങനെയൊക്കെ? വർഷം മുഴുവൻ പകലും രാത്രിയും ബ്രാഹ്മണർക്ക് ഭോജനങ്ങളെ നൽകുക, ഹോമങ്ങൾ കൊണ്ട് അഭിഷേകാഗാളി നടത്തുക, അല്ലെങ്കിൽ പല ഗന്ധധൂപങ്ങൾ കൊണ്ടൊക്കെ പൂജകൾ, അങ്ങനെ അത് ഒരു വർഷം തുടർച്ചയായി ചെയ്യുന്നത്, ആ എനിക്ക് ചെയ്യപ്പെടുമ്പോൾ എനിക്കുണ്ടാകുന്ന ആ പ്രീതി, അസ്മിൻ സഹൃച്ചരതേ, ഈ മാഹാത്മ്യം ഒരിക്കൽ വായിക്കുകയോ ശ്രുതേ കേൾക്കുകയോ ചെയ്താൽ ഉണ്ടാകും. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു വർഷക്കാലം ദേവിയെ പൂജാതി കർമ്മങ്ങൾ കൊണ്ട്, ഹോമങ്ങൾ കൊണ്ട്, ബ്രാഹ്മണർക്ക് ഭരണദാനം കൊടുത്തുകൊണ്ട് ഒക്കെ ചെയ്യുന്ന ആ കർമ്മങ്ങൾക്കുടെ ഫലം, ഒരു വർഷം തുടർച്ചയായി ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം, ഇത് ഒരു പ്രാവശ്യം കേൾക്കുകയോ ഒരു പ്രാവശ്യം പാരായണം ചെയ്യപ്പെടുകയോ ചെയ്താൽ ഉണ്ടാകും. ശ്രുതം, ദേവി മഹാത്മ്യ ശ്രവണം, പാപാനിഹരതി, പാപങ്ങളെ നശിപ്പിക്കും. എന്ന് പറഞ്ഞാൽ പാപങ്ങൾ ചെയ്യാനായിട്ട് തോന്നില്ല, എന്തെങ്കിലും കാരണവശാലും അറിയാതെയൊക്കെ
ഇത് വായിക്കുന്നതിന് മുൻപുള്ള കാലങ്ങളിൽ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയും നശിപ്പിക്കുകയും ചെയ്യും. തഥാരോഗ്യം പ്രയച്ഛതി, അപ്രകാരം ആരോഗ്യത്തെയും, തഥാരോഗ്യം പ്രയച്ഛതി, അപ്രകാരം ആരോഗ്യത്തെയും ഉണ്ടാക്കും. അപ്പോ ഈ ദൈവീ മഹാത്മ്യം ഒരു പ്രാവശ്യം ഭക്തിയോടുകൂടി ഒന്ന് പാരായണം ചെയ്യുകയോ പാരായണം ചെയ്യുന്നത് കേൾക്കുകയോ ചെയ്താല് ഒരു വർഷം പൂജാതി കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന ദേവീ പ്രീതിയുടെ ഫലം ഉണ്ടാവും. പക്ഷേ അത് ഭക്തിയോട് പാരായണം ചെയ്യണം എന്ന് മാത്രം. അങ്ങനെ പാരായണം ചെയ്താൽ അതിന്റെ ഫലം ഉണ്ടാകും. പാരായണം ചെയ്യണം, അത്രേ ഉള്ളൂ. ഇനി പറയാണ്, ഇനി അടുത്ത ശ്ലോകം പറയുന്നു, രക്ഷാം കരോതി ഭൂതേഭ്യോ ജന്മനാം കീർത്തനം മമ യുദ്ധേഷു ചരിതം യന്മേ ദുഷ്ടദൈത്യ നിബർഹണം തസ്മിൻ ശ്രുതേ വൈരികൃതം ഭൂയം പുംസന ജായതേ യുഷ്മാഭിസ്തൂതയോ യാച്ച യാച്ച ബ്രഹ്മർഷഭീകൃതാ ബ്രഹ്മണാചാകൃതാസ്തു പ്രയച്ഛന്തി ശുഭാം മതി. പിന്നെ ദേവി പറയാണ്, മമ കീർത്തനം, എന്റെ കീർത്തനം, ജന്മനാം, എന്റെ ഉൽപ്പത്തിയുടെ കഥകള്, ഈ ദേവീ മഹാത്മ്യത്തിലെ ഉൽപ്പത്തിയുടെ കഥകള്, ഭൂതാം രക്ഷാ ഭൂതോഭ്യ രക്ഷാം കരോതി, ഭൂതങ്ങളിൽ നിന്ന് രക്ഷയെ ചെയ്യുന്നു. ദേവിയുടെ ഉൽപ്പത്തിയെ കുറിച്ചുള്ള കഥകള് ഭൂതങ്ങളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷയെ ചെയ്യും. അതേപോലെ ദേവീ ദാനവ യുദ്ധങ്ങള്, ദേവിയുടെ ജന്മകഥ ഭൂതങ്ങളിൽ നിന്ന് രക്ഷയെ ചെയ്യും. ദേവീ ദാനവ യുദ്ധങ്ങൾ, ദേവിയും അസുരന്മാരുമായിട്ടുള്ള യുദ്ധങ്ങള്, അതേപോലെ ഏതൊരു ദുഷ്ടദൈത്യന്മാരെ നിഗ്രഹിച്ചു എന്നുള്ള എന്റെ ആ ചരിത്രമുണ്ടല്ലോ, ആ ചരിത്രം കേട്ടാല് മനുഷ്യർക്ക് ശത്രുക്കൾ നിമിത്തം ഉണ്ടാകുന്ന ഭയം ഉണ്ടാകില്ല. ദേവി അസുരന്മാർ തമ്മിലുള്ള യുദ്ധത്തെ കുറിച്ചുള്ള ഭാഗം പാരായണം ചെയ്ത് കേട്ടാല് ശത്രുദോഷം ഉണ്ടാവില്ല. ഉൽപ്പത്തിയെ കുറിച്ചുള്ള ഭാഗം പാരായണം ചെയ്ത് കേട്ടാല് ഭൂതോപദ്രവങ്ങൾ ഉണ്ടാവില്ല. നിങ്ങളാൽ ചെയ്യപ്പെടുന്ന യാതൊരു സ്തുതികളുണ്ടോ, ബ്രഹ്മർഷികളാൽ ചെയ്യപ്പെട്ട യാതൊരു സ്തുതികളുണ്ടോ, ആ സ്തുതികളും ബ്രഹ്മാവിനാൽ ചെയ്യപ്പെട്ട സ്തുതികളും സൽബുദ്ധി ഉണ്ടാകും. ദേവീ മഹാത്മ്യത്തില് സ്തുതികളുണ്ട്. 1, 4, 5 അധ്യായങ്ങളിലൊക്കെ സ്തുതികളുണ്ട്. 11 അധ്യായം സ്തുതിയാണ്. ഈ അധ്യായങ്ങളിലെ ദേവീ സ്തുതികൾ വായിച്ചാൽ അത് നമുക്ക് സൽബുദ്ധിയെ ഉണ്ടാകും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ദേവിയുടെ ജന്മകഥ വായിച്ചാൽ പ്രേതവാദോപദ്രവം ഉണ്ടാവില്ല, ദേവീ ദാനവർ തമ്മിലുള്ള യുദ്ധകഥകൾ വായിച്ചു കേട്ടാൽ ശത്രുദോഷം ഉണ്ടാവില്ല, ദേവീ മഹാത്മ്യത്തിനുള്ള സ്തുതികൾ, ദേവിയോടുള്ള സ്തുതികൾ വായിച്ചാല് നല്ല ബുദ്ധിയെ ഉണ്ടാക്കും. അപ്പോ അതൊക്കെ വായിച്ച് കഴിഞ്ഞാല് നമുക്ക് നല്ല ബുദ്ധിയെ ഉണ്ടാകുക തന്നെ ചെയ്യും. ഇന്ന് നമ്മള് ഈ 6 ശ്ലോകം കൊണ്ട് ഇന്നത്തെ ദേവീ മഹാത്മ്യത്തിന്റെ കാര്യങ്ങൾ അവസാനിപ്പിക്കാം. അടുത്ത ദിവസം ദേവി പറയുന്ന കാര്യങ്ങൾ വീണ്ടും കൂടുതൽ പറയാനായി നമുക്ക് തുടർന്ന് പറയാം. ഇപ്പോ ഇനിയും ദേവി തന്നെ, ദേവി മഹാത്മ്യത്തിൽ ദേവിയുടെ കഥകൾ വായിക്കുന്നത് കൊണ്ട് പാരായണം ചെയ്യുന്നുള്ള ഗുണം എന്ത് എന്ന് പറയുന്നത് ദേവി തന്നെയാണ്. അതാണ് ദേവി മഹാത്മ്യത്തിന്റെ പ്രാധാന്യം. ദേവി തന്നെ നേരിട്ട് പറയുന്നതാണ് ദേവി മഹാത്മ്യത്തിലും. മറ്റേതിലും മറ്റാരെങ്കിലും പറയുന്നതായിരിക്കും ദേവി പറഞ്ഞു എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ കൃഷ്ണൻ പറഞ്ഞു എന്ന് പറഞ്ഞൊക്കെ മറ്റുള്ളവർ പറയുന്നതായിരിക്കും. പക്ഷെ ദേവി മഹാത്മ്യത്തിൽ മാത്രമേ പ്രത്യേകത ഉള്ളത്. ദേവി തന്നെ ദേവന്മാരോട് പ്രത്യക്ഷപ്പെട്ട് എന്റെ ഈ കഥകളും ഇതൊക്കെ വായിച്ചാലും നിങ്ങൾക്ക് ഇന്ന ഗുണങ്ങൾ ഉണ്ടാകും എന്ന് പറയണം. അതാണ് ദേവി മഹാത്മ്യത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് ദേവി മഹാത്മ്യം നമ്മൾ പാരായണം ചെയ്യുക. പാരായണം ചെയ്യാൻ കഴിയാത്തവര് അത് ആരെങ്കിലും കൊണ്ട് പാരായണം ചെയ്യിപ്പിച്ച് കേൾക്കുക. വർഷത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി. അങ്ങനെ വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെയ്താലും ഒരു വർഷം തുടർച്ചയായി ദേവീ പൂജകൾ ചെയ്യുന്നതിന്റെ ഫലം കിട്ടുമെന്നാണ്. അപ്പൊ വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ വീട്ടിൽ ആരുടെയെങ്കിലും ഒക്കെ പിറന്നാൾ ഉണ്ടാവും, അച്ഛന്റെ, അമ്മയുടെ, അങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ടവരുടെയൊക്കെ പിറന്നാൾ ദിവസങ്ങളിലൊക്കെ ഈ ദേവീ മഹാത്മ്യം ഒന്ന് പാരായണം ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ പാരായണം ചെയ്യുക.
ഇത്രയെങ്കിലും അതിന്റെ ഫലമുണ്ടാകും എല്ലാവരെയും ദേവി അനുഗ്രഹിക്കും ഇനി തുടർന്ന് ദേവി പറയുന്ന കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം കേൾക്കാം എല്ലാവർക്കും നമസ്തേ അമ്മേ ദേവി